നമസ്കാരം. ഐ പി എൽ വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായത് വണിന്ത്യ മലയാളം. ഐ പി എല്ലിലെ നിർണായക പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വമ്പൻ സ്കോറാണ് നേടിയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനെതിരെ ജയിച്ചേ തീരുവെന്ന വെല്ലുവിളിയുമായി ഇറങ്ങിയ കെ കെ ആർ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 232 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഈ സീസണിലെ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ കൂടിയാണിത്. 80 റൺസുമായി പുറത്താവാതെ സൂപ്പർ താരം ആൻഡ്രോ റസലും 76 റൺസെടുത്ത ഓപ്പണർമാരായ ശുഭ്മാൻ ഗില്ലും 54 റൺസെടുത്ത ക്രിസ്ലിൻ എന്നിവരുടെ തീപ്പൊരി ഇന്നിംഗ്സുകളാണ് കെ കെ ആറിനെ കൂറ്റൻ സ്കോറിലെത്തിച്ചത്. ബാറ്റിംഗിൽ പ്രമോഷൻ ലഭിച്ച് മൂന്നാമനായി ഇറങ്ങിയ റസൽ വെറും 40 പന്തിലാണ് 80 റൺസ് വാരിക്കൂട്ടിയത്. 30 പന്തിൽ റസൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. 8 കൂറ്റൻ സിക്സറുകളും 6 ബൗണ്ടറികളും താരത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. ശുഭ്മാൻ ഗില്ലാവട്ടെ 45 പന്തിലാണ് 6 ബൗണ്ടറികളുടെയും 4 സിക്സറിന്റെയും അകമ്പടിയോടെ 76 റൺസ് നേടിയത്. ക്രിസ്ലിൻ ആവട്ടെ 29 പന്തിൽ 8 ബൗണ്ടറികളും 2 സിക്സറും വായിച്ചു. റസലിനൊപ്പം 15 റൺസുമായി ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക് പുറത്താവാതെ നിന്നു. മാത്രമല്ല ഈ ഐ പി എൽ ടൂർണമെന്റിൽ 50 സിക്സറുകൾ എന്ന വമ്പൻ നേട്ടം റസൽ തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു. ഓപ്പണിംഗിൽ ക്രിസ്ലിനും ശുഭ്മാൻ ഗില്ലും സ്ഫോടനാത്മകമായ തുടക്കം നൽകിയപ്പോൾ ഒന്നാം വിക്കറ്റിൽ 9.3 ഓവറിൽ 96 റൺസാണ് ലിൻ ഗിൽ കൂട്ടുകെട്ട് നേടിയത്. 29 പന്തിൽ നിന്ന് 54 റൺസാണ് ക്രിസ്ലിൻ നേടിയത്. ലിൻ പുറത്തായപ്പോൾ ആൻഡ്രോ റസലിനെയാണ് കൊൽക്കത്ത വൺ ഡൗണിൽ കൊണ്ടുവന്നത്. ആദ്യ പന്തുകളിൽ റൺസ് കണ്ടെത്തുവാൻ റസൽ ബുദ്ധിമുട്ടിയപ്പോൾ മറുവശത്ത് ശുഭ്മാൻ ഗിൽ തകർപ്പനടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. 45 പന്തിൽ നിന്ന് 76 റൺസ് നേടി ഗിൽ പുറത്താകുമ്പോൾ 158 റൺസാണ് കൊൽക്കത്ത നേടിയത്. 62 റൺസ് രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ശുഭ്മാൻ ഗിൽ റസൽ കൂട്ടുകെട്ട് നേടിയപ്പോൾ ഹർദിക് പാണ്ഡ്യയുടെ പന്തിൽ എവിൻ ലൂയിസ് മികച്ചൊരു ക്യാച്ച് നേടിയാണ് ഗില്ലിനെ പുറത്താക്കിയത്. ഗിൽ പുറത്തായ ശേഷം തന്റെ പതിവ് ശൈലിയിലേക്ക് റസൽ ചുവട് മാറ്റുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഒപ്പം ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക്കും മികച്ച പിന്തുണ നൽകിയപ്പോൾ കൊൽക്കത്തയുടെ സ്കോർ 19 ഓവറിൽ 200 കടക്കുകയായിരുന്നു. ഹർദിക് പാണ്ഡ്യയ്ക്കാണ് റസലിൽ നിന്ന് കണക്കറ്റടി വാങ്ങിയത്. അവസാന ഓവറിൽ മലങ്കിയ 20 റൺസാണ് റസൽ ഒറ്റയ്ക്ക് നേടിയത്. അതിൽ തന്നെ രണ്ട് പന്തുകളിൽ സിംഗിൾ നേടുവാനുള്ള അവസരം റസലും ദിനേശ് കാർത്തിക്കും കൂടി ഉപയോഗിച്ചതുമില്ല. എന്തായാലും ഈഡൻ ഗാർഡനിൽ റസലിന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും വെടിക്കെട്ട് ഇന്നിംഗ്സുകൾക്കാണ് ആരാധകർ സാക്ഷിയായത്. കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.